ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എറണാകുളത്തുള്ള തൃപ്പൂണിത്തറ ചാരുത സിൽക്സിലേക്കുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ചെറിയൊരു കുഞ്ഞു ഷോപ്പിംഗ് ആയിട്ടാണ് ഞാനിന്ന് പോകുന്നത്. ഇനിയിപ്പോൾ ഓണം അതുപോലെ ദീപാവലിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതനുസരിച്ച് കടകളിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ ചാരുതയിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കർക്കിടക കിഴിവൊക്കെ ഉണ്ട് നമ്മുടെ അതിൻ്റെ ഇവിടെ അടുത്ത് തന്നെ ഒത്തിരി കടകൾ. അതിന് പ്രത്യേകം തന്നെ ആടി സെയിൽ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി കടകളും ഇപ്പം ഈ ചാരുതയുടെ അടുത്തുണ്ട്. ഈ ചാരുതയിൽ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിവിടെ ഞാനും എൻ്റെ നാത്തൂനും കൂടിയാണ് വന്നത്. അപ്പം നല്ല സാരി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സാരീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഒത്തിരി കളക്ഷൻസ് തന്നെ നമ്മുടെ ഈ ഒരു ചാരുത സിൽക്സിലുണ്ട്. എല്ലാ സാരികളായിക്കോട്ടെ, അതുപോലെ കുട്ടികളുടെയും അതുപോലെ എല്ലാവർക്കും പറ്റിയ നല്ല നല്ല ഐറ്റംസ്, നല്ല ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാനിവിടെ വൈറ്റിലയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറി പോകുന്നത് തൃപ്പൂണിത്തറ ചാരുതയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ മൊബിലിറ്റി ഹബ്ബ്. എറണാകുളത്തുള്ള വൈറ്റിലയിലുള്ള മൊബിലിറ്റി ഹബ്ബാണിത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു ടെർമിനലാണ് ഈ ഒരു മൊബിലിറ്റി ഹബ്ബ്. ഒരുപാട് വണ്ടികൾ നമുക്ക് എല്ലായിടത്തും പോകാനൊക്കെയുള്ള എല്ലാ ഓരോ പാർക്കിംഗ് ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മൊബിലിറ്റി ഹബ്ബാണ് നമ്മുടെ ഈ ഒരു വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. അപ്പോൾ ഇത് എറണാകുളത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ നേരെ ഞങ്ങൾ പോകുന്നത് ചാരുതയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് തൃപ്പൂണിത്തറ ബസ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളുടെ എവിടെയാണ് നമ്മളുടെ പാർക്കിംഗ്. ഇവിടെ ഒരു ബോർഡ് കണ്ടു, അപ്പോൾ അവിടെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് എവിടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് കയറിയാൽ മതി വണ്ടിയിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തറയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉച്ച ടൈം കൊള്ളിച്ചാണ് പോയത്. അപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായില്ല ആ ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, ഞാനും എൻ്റെ ബ്രദറിൻ്റെ വൈഫും കൂടിയാണ് പോകുന്നത്. ഇതാണ് എറണാകുളത്തെ തൃപ്പൂണിത്തറയിലുള്ള ചാരുത സിൽക്സ്. അപ്പം ചാരുത സിൽക്സ് ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഇത് എറണാകുളത്ത് തൃപ്പൂണിത്തറയിലുള്ള ചാരുത സിൽക്സ് ആണ്. അപ്പോൾ ഞങ്ങളിവിടെ പോയപ്പോൾ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായില്ല, കാരണം ആ ഒരു ഉച്ച ടൈമിലാണ് പോയത്. പിന്നെ ഇവിടെ നല്ല കളക്ഷൻസ് ആണ് നമുക്ക് ഡ്രസ്സ്, നല്ല നല്ല ഡ്രസ്സുകൾ. ഒരു നമ്മളുടെ ഇപ്പോൾ ഒരു കർക്കിടകത്തിൻ്റെ അനുബന്ധിച്ച് അതിൻ്റേതായ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അതിന് വാങ്ങിക്കാൻ, ഓഫർ ഒക്കെ വാങ്ങിക്കാനായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലൗസ് പീസുകൾ ഒത്തിരി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇത് മൊത്തം നമുക്ക് ഇഷ്ടമുള്ള സാരിക്ക് അനുസരിച്ച് പ്ലെയിൻ സാരികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ബ്ലൗസ് അങ്ങനെ വാങ്ങിക്കാം. അപ്പോൾ അതിൻ്റെ പീസുകളാണ്. അപ്പോൾ നമുക്ക് മുറിച്ച് വാങ്ങിക്കാം ഇവിടെ നിന്ന്. പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ചുരിദാർ പോലെ ചുരിദാർ കുർത്തീസൊക്കെ തയ്ക്കാനായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ എടുത്ത് നോക്കി. പിന്നെ ഇവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെയുള്ള ഐറ്റംസ് ഞങ്ങൾ നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചുരിദാർ മെറ്റീരിയൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ചുരിദാർ മെറ്റീരിയലാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഞങ്ങളിവിടെ നോക്കുകയാണ് ഞങ്ങൾക്ക് പറ്റിയ നല്ല മോഡൽസൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചുരിദാർ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്.
കിഡ്സിൻ്റെ കിഡ്സ് പാർക്ക് ഇവിടെ കൂടുതലും കിഡ്സിൻ്റെ ഐറ്റംസാണ്. എല്ലാ കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇടാൻ പറ്റുന്ന നല്ല ഒത്തിരി ഐറ്റംസ് ഇവിടെയുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ഒരു ചെറിയ രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ നോക്കി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഒത്തിരി ഗേൾസിന് പറ്റിയ ഒത്തിരി നല്ല കുഞ്ഞിക്കുട്ടികൾക്കൊക്കെ കുഞ്ഞു ഗേൾസിന് പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വാങ്ങിക്കാൻ പറ്റും. നല്ല അടിപൊളി കളക്ഷൻസ് ആണല്ലോ നമ്മുടെ ചാരുതയിലുള്ളത്. അപ്പോൾ ഇവിടെ സാരി കളക്ഷൻസ് ഒരുപാടുണ്ട്. നല്ല കളക്ഷൻസ് ആണ്. നല്ല ഭംഗിയാണ് ഓരോ വർക്കുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാനിവിടെ സാരിയുടെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. കോട്ടൺ സാരീസും അതുപോലെ തന്നെ സെറ്റും മുണ്ടും സെറ്റ് സാരീസൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. പിന്നെ ഓണവും അതുപോലെ ദീപാവലിയൊക്കെ പ്രമാണിച്ച് ഒത്തിരി കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒത്തിരി കോട്ടൺ സാരീസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു കോട്ടൺ സാരി ഉണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, പ്ലെയിൻ സാരീസ് പല കളറുള്ള വെറൈറ്റി കളറുള്ള പ്ലെയിൻ സാരികളും ഉണ്ട് ഇവിടെ. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും നല്ല കളക്ഷൻസ് ആണ് ഈ ഒരു ചാരുത സിൽക്സിലുള്ളത്. പിന്നെ ഇനിയും നല്ല ഓഫറുകൾ ഇനിയും വരാൻ പോവുകയാണ്. ഓണവും ദീപാവലിയൊക്കെ ഇനിയും വരുമ്പോഴേക്കും അതിൻ്റെ ഓഫറുകൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫാമിലിയോട് ഒത്ത് എന്തായാലും ഇവിടെ വന്ന് വാങ്ങിക്കാം. തൃപ്പൂണിത്തുറ ചാരുത സിൽക്സിൽ വരിക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോവും, ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് കുഞ്ഞി 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 കടകളൊക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ നല്ല ബോംബെയിലൊക്കെ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് കാണിച്ചു തരാം കേട്ടോ.
ഇവിടെ എല്ലാവരും എന്താ പറയാ, നമ്മള് കർക്കിടകത്തിന്റെ ആ ഒരു ഓഫറുകൾ തൃപ്പോണത്തിന് വന്നു കഴിഞ്ഞാൽ നിറച്ച് നമുക്ക് ഡ്രസ്സുകള് ഈ ഒരു നമ്മുടെ നല്ല വീട്ടിലിടാനും അതുപോലെ തന്നെ പുറത്തു പോകാനൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. എവിടെ നോക്കിയാലും കടകൾ മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഫുഡും കഴിച്ച് ജ്യൂസും കുടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഞങ്ങൾ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ബസ് കയറി വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷനിലാക്കി വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മിസ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണാനും സാധിക്കും. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.